പരിശുദ്ധ കത്തോലിക്ക സഭ, കാറ്റിസ്റ്റം ഓഫ് ദ കാത്തലിക് ചർച്ച് കുടുംബത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: കുടുംബം ഒരു വിശുദ്ധമായിട്ടുള്ള ബന്ധമാണ്. കുടുംബത്തിൽ മൂന്ന് രീതിയിലുള്ള വിശുദ്ധി നിലനിൽക്കണം: ശരീരത്തിൻ്റെ വിശുദ്ധി, മനസ്സിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ വിശുദ്ധി. ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്കറിയാം. ഇതുപോലെ തന്നെ ശ്രേഷ്ഠമാണ് മനസ്സിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ വിശുദ്ധി. ഒരു പുരുഷൻ്റെ മനഃശാസ്ത്രവും സ്ത്രീയുടെ മനഃശാസ്ത്രവും മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധിക്കും രണ്ട് പേരും രണ്ട് അന്തരങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഈ രണ്ട് അന്തരങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ ഒരുമിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കുക, അത് മനുഷ്യനെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലിഹ എഫോസുസുകാർക്കിടെ ലേഖനം 5:32 പറയുന്നത്, ഇത് ഒരു മഹാരഹസ്യമാണ്. ഈ രഹസ്യം ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പുരുഷൻ പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ കഴിവുകൾക്കാണെങ്കിൽ, മനഃശാസ്ത്രം പറയുകയാണ് ഒരു സ്ത്രീ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക അവളുടെ സൗന്ദര്യത്തിന്. ഒരു പുരുഷനെ നിർവീര്യമാക്കണോ അവൻ്റെ കഴിവിനെ ചോദ്യം ചെയ്താൽ മതി. ഒരു സ്ത്രീയെ നിർവീര്യമാക്കണോ അവളുടെ സൗന്ദര്യത്തെ ചോദ്യം ചെയ്താൽ മതി. ഒരു പുരുഷൻ തൻ്റെ ശാരീരികമായ സുഖത്തിന് വേണ്ടിയാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, ഒരു സ്ത്രീ പ്രാധാന്യം കൊടുക്കുന്നത് അവളുടെ മനസ്സിൻ്റെ സുഖത്തിന്. ഒരു പുരുഷൻ പ്രാധാന്യം കൊടുക്കുന്ന അവൻ്റെ തൊഴിലിനാണ്, ജോലിക്കാണ്. എന്നാൽ ഒരു സ്ത്രീ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക അവളുടെ കുടുംബത്തിന്. ഈ പുരുഷൻ തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഫോണും വിളിച്ച് ഓഫീസിലെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നതിൻ്റെ കാര്യം, അവന് പ്രധാനപ്പെട്ടത് അവൻ്റെ തൊഴിലാണ്. എന്നാൽ ഒരു സ്ത്രീ ഓഫീസിലേക്ക് പോയിക്കോ, അവളുടെ കുടുംബം ചുമന്നുകൊണ്ടായിരിക്കും അവൾ ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവുക. ടീച്ചറായിക്കൊള്ളട്ടെ, ബാങ്കിലായിക്കൊള്ളട്ടെ, അവൾക്കെപ്പോഴും ഒന്നാം സ്ഥാനം അവളുടെ കുടുംബത്തിനാണ്. ഇങ്ങനെയുള്ള രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ, ഒരു പുരുഷൻ എപ്പോഴും ഒരാശയത്തിന് പ്രാധാന്യം കൊടുക്കും, ഒരു സ്ത്രീയാകട്ടെ എപ്പോഴും വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കും. നമ്മുടെ കുടുംബത്തെ നമ്മൾ കണ്ടിട്ടില്ലേ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭർത്താവിൻ്റെ വായിൽ നിന്ന് പോയ ഒരു വാക്ക് 20 വർഷം കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ കാരണം അവളെപ്പോഴും വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് പറഞ്ഞത്, രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന, രണ്ട് സ്വഭാവങ്ങളായി ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുക. മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുക. ഇതുപോലെ തന്നെ കുടുംബത്തിൽ ആത്മീയ തലത്തിലും ഐക്യമുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം, അഭിഷേകം ഉണ്ടാകണം. ഒരു കുടുംബത്തിൽ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാവണം: ഒന്ന് പ്രഭാത പ്രാർത്ഥന, 2 സായാഹ്ന പ്രാർത്ഥന. പ്രഭാത പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? പ്രഭാത പ്രാർത്ഥനയിലൂടെ ഒരു കുടുംബത്തിന് വേണ്ട അനുഗ്രഹങ്ങളാണ് സ്വീകരിക്കുന്നത്. സായാഹ്ന പ്രാർത്ഥനയിലോ ഒരു കുടുംബത്തിന് വേണ്ട സംരക്ഷണമാണ് ലഭിക്കുന്നത്. പ്രഭാത പ്രാർത്ഥന മുടക്കുന്ന കുടുംബമാണോ ആ കുടുംബത്തിൻ്റെ അവസ്ഥ? അനുഗ്രഹങ്ങളല്ല, അനുഗ്രഹങ്ങൾ കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടുന്നില്ല. എന്നാൽ സായാഹ്ന പ്രാർത്ഥനയെ മുടക്കുന്ന കുടുംബമാണോ ആ കുടുംബത്തിന് വേണ്ട സംരക്ഷണം അവിടെ നിന്ന് ലഭിക്കുന്നില്ല. തിരുവചനത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:27 അവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും. ഇത് പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഗ്നിയിൽ ഉരുകാത്തത് എന്തോ ഉള്ള, എന്തും തീ കൊണ്ടുപോയിട്ട ഉരുകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നാളായി നാം പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത അവസ്ഥ. എന്നാൽ ഒരു വ്യക്തി പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ച്, ഒരു കുടുംബം പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ച്, ആ കുടുംബത്തിൽ കാണാം അഗ്നിയിൽ ഉരുകാത്ത ജെറിക്കോ കോട്ടകൾ തകരുത് കാണാൻ സാധിക്കും. ആ കുടുംബത്തിൽ എത്ര നാളായി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, ആ പ്രതിസന്ധി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ സായാഹ്ന പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ മുടക്കരുത്. ഞാനും എൻ്റെ കുടുംബവും ഒരുമിച്ച് ജീവിക്കണോ, ഈ പ്രാർത്ഥന ഉണ്ടാകണം എൻ്റെ കുടുംബത്തിൽ. കുടുംബത്തെ ഒന്നിപ്പിക്കുന്ന ഈ മന്ദാരമാല നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിൽ
നമ്മുടെ കുടുംബം വിശുദ്ധിയുള്ള, വിശുദ്ധിയുടെ നിറവുള്ള കുടുംബമായി മാറും. നമ്മുടെ മക്കളും തലമുറകളും വിശുദ്ധിയിൽ വളരുകയും ചെയ്യും.